ഹായ്. അപ്പൊ ഒരുപാട് പേര് ഒരുപാട് ദിവസം കൊണ്ട് ആഗ്രഹിക്കുന്നു, പറയുന്നു പത്ത് പവന്റെ വെഡിങ് സെറ്റ് കാണിക്കണമെന്ന്. പത്ത് പവന്റെ മാലയും വളകളും എല്ലാം കൂടെ ചേർന്നുള്ള ഒരു വെഡിങ് സെറ്റും ഒരു 24 പവന്റെ നമ്മുടെ ട്രഡീഷണൽ ലുക്ക് ഒക്കെ വരുന്ന ഒരു 24 പവനേ ഉള്ളൂ കേട്ടോ മാലകളുടെ സെറ്റും. 24 പവന്റെ മാല 25 പവന്റെ മാല കാണിക്കാൻ പറഞ്ഞു, എട്ട് വന്നപ്പോ 24 പവനേ ആയുള്ളൂ. അതോടൊപ്പം തന്നെ FB യിൽ പുതിയൊരു പേജൊക്കെ ഇപ്പൊ ചെയ്തിട്ടുണ്ട്, KK മീഡിയ എന്ന് പറഞ്ഞിട്ടേ. KK മീഡിയ എന്ന് പറഞ്ഞൊരു FB യിൽ പുതിയൊരു പേജ് ഉണ്ട്, നോക്കണേ. എല്ലാവരും നോക്കി സബ്സ്ക്രൈബ് ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുക. KK മീഡിയ കേട്ടാ, സൂപ്പർ ആയിരിക്കും. പുതിയ പുതിയ എൻജോയ്മെന്റുകളൊക്കെ ചേർത്ത് നമ്മുടെ തന്നെ ഒരു കുറച്ചൊരു മീഡിയ ചാനൽ പോലെ ചെയ്യുന്നുണ്ട്, അത് നോക്കുക. അത് പോട്ടെ. അപ്പൊ ഇതില് നമ്മള് പത്ത് പവൻ വരുന്ന ഒരു വെഡിങ് സെറ്റ് പ്രസാദ് നല്ല സൂം ചെയ്ത് നല്ല ക്ലാൻഡ് ആയിട്ട്, ക്ലാൻഡ് അല്ലല്ലേ, ഗ്രാൻഡ് ആയിട്ട് കാണിക്കേ. ഇംഗ്ലീഷൊക്കെ പഠിച്ചിട്ടെ. എന്തായാലും ഗ്രാൻഡ് ആയിട്ട് കാണിക്കുമ്പോൾ ഇതിനകത്ത് പത്ത് പവനില് കാശിന്റെ ഒരു ഫസ്റ്റ് മാല വെച്ചിട്ടുണ്ട്, സെക്കൻഡ് വേറൊരു ടൈപ്പ് ലൈറ്റ് വെയിറ്റ് തന്നെ വരുന്ന ഒരു മാല, തേഡ് നമ്മുടെ നീലത്താമരയിൽ വരുന്ന ഒരു മാല, എല്ലാം കൂടെ ചേർന്നിട്ട് ഈ പത്ത് പവൻ എന്ന് പറയുമ്പോൾ 84 ഗ്രാം വരുന്നുണ്ടേ. അങ്ങനെയുള്ള ഒരു കളക്ഷൻ ആണ്. അപ്പോൾ ഒരുപാട് ഇതെല്ലാം എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ. ഷെയർ ചെയ്യാൻ പറഞ്ഞ് വരുന്ന കൊണ്ടല്ല, പത്ത് പവന്റെ സെറ്റ് ഞാൻ കുറച്ച് ദിവസം ആയിട്ടിട്ട് 4 ഗ്രാമിന്റെ 4 വള 16 ഗ്രാം, അതേപോലെ ഓരോ ഗ്രാമിന്റെ 2 മോതിരം 2 ഗ്രാം, 14 2 16 അരപ്പവന്റെ കമ്മല് 20 ഗ്രാം. അപ്പോൾ അങ്ങനെയായി 2.5 പവന്, അങ്ങനെ തന്നെ ആയി 2.5 പവന് വളയും 2 മോതിരവും ഒരു ജോടി കമ്മലും കൂടെ ചേർന്നിട്ട് 2.5 പവൻ. ബാക്കി വരുന്ന ബാക്കി എത്രയാണ്, 10 രൂപ ബാക്കി 7.5 പവനല്ലേ, ബാക്കി വരുന്ന 7.5 പവനാണ് ഈ 4 മാലകളും കൂടെ ചേർന്നിട്ടാണ് 7.5 പവൻ വരുന്നത്. അപ്പോൾ എല്ലാം കൂടെ ചേർന്നിട്ട് എത്രയാണ്, 10 പവൻ. 10 പവന്റെ സെറ്റ് ഒരുപാട് പേര് ഇടാൻ പറഞ്ഞു. പറ്റുമെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, ഒരുപാട് പേരുടെ ആവശ്യമാണ്. ചിലപ്പോൾ കാണാൻ പറ്റത്തില്ല, നമ്മൾ ഇടുമ്പോഴത്തേക്ക് ഷെയർ ഉണ്ടെങ്കിലേ ഇതെല്ലാവരും കാണത്തുള്ളൂ, അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക, എല്ലാവർക്കും പ്രയോജനമാവട്ടെ, എല്ലാവരും കാണട്ടെ, അതിനോടൊപ്പം എനിക്കും ഒരു പ്രയോജനമാവട്ടെ. അതുകൊണ്ടല്ല നമ്മൾ അങ്ങനെയൊക്കെ പറയുന്നത് അല്ലേ, എല്ലാവരും അവരവർക്ക് പ്രയോജനം ഉള്ളതുകൊണ്ടാണ് ഷെയർ ചെയ്യാൻ പറയുന്നത്, എല്ലാ ചാനലിലും പറയുന്നത് അതാണ്. പ്രസാദേ നീ ചിരിക്കണ്ട, അതാണ് സത്യം, അതാണ് എൻ്റെ സത്യം. ഓക്കെ, ഞാൻ കള്ളം പറഞ്ഞതിനാ. അപ്പൊ പിന്നെ ഇതിനകത്ത് നല്ല സൂപ്പർ ആയിട്ട് ഒരു ഫസ്റ്റ് മാല കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മാലയാണ്. അപ്പൊ അതിന് 3.25 പവനാണ് വരുന്നത്, അതായത് 3.25 പവനില് ഒരു പൗരാണിക്കിന്റെ ഫസ്റ്റ് മാല ഞാൻ വെച്ചിട്ടുണ്ട് അതിനകത്ത്. സെക്കൻഡ് നമ്മുടെ പാലക്ക അല്ല നാഗപട മാല, 2.25 പവനില് പാലക്കിയ മാല. സനുവാണ് എഴുതി കേട്ടോ 2.5 പവനെന്നൊക്കെ, ഇത് 2.5 ആണോ 2.35 ആണോ അതോ ദൈവമേ, രണ്ടേകാലിന്റെ 2.5 പവന്റെ ഒരു പാലക്കിയ മാല, 3 പവന്റെ ഒരു പിച്ചുമുട്ടിന്റെ മാല വരുന്നുണ്ട്, സ്റ്റോൺ റെഡ് സ്റ്റോൺ ഒക്കെ വെച്ചിട്ട്. അപ്പൊ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേട്ടാ സ്റ്റോണിന്റെ വെയിറ്റ് കുറയ്ക്കില്ലേന്ന്. സ്റ്റോണിന്റെ വെയിറ്റ് ലെസ് ചെയ്യും, ഓരോന്നിന്റെ എല്ലാം സ്റ്റോണിന്റെ വെയിറ്റ് ലെസ് ചെയ്യും, അതുകൊണ്ട് പേടിക്കണ്ട, സ്റ്റോണിന് ചെറിയൊരു ചാർജ് വരും, അങ്ങനെ സ്റ്റോണിന്റെ വെയിറ്റ് ലെസ് ചെയ്യുന്നുണ്ട്. പിന്നെ നാലാമതായിട്ട് നമ്മുടെ കാശിന്റെ മാല വന്നിട്ട് തീരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് 2 പവനിലാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കും ഇത് പൊട്ടിപ്പോലെന്ന്, വലിച്ചു പിടിച്ചു കഴിഞ്ഞാൽ മാത്രമേ പൊട്ടിപ്പോളൂ, നമ്മളിതൊക്കെ അനിയത്തിയും അനിയത്തിയും ചേട്ടനൊക്കെ ആയിട്ട് അടി കൂടണ്ട, അടി കൂടി കഴിഞ്ഞാൽ പൊട്ടിപ്പോവും, അല്ലാതെ വലിച്ചു പിടിച്ചില്ലെന്നുണ്ട് അല്ലാതെ ഇത് പൊട്ടിപ്പോകത്തൊന്നുമില്ല. ഓക്കെ, അടുത്തതായിട്ട് നമ്മുടെ 5-ാമത്തെ മാല 3.25 പവനിൽ വരുന്ന ഒരു ഇങ്ങനെ ഇതളുകളുള്ള ഇതുപോലത്തെ ഒരു മാല, അത് 5-ാമത്തെ മാലയായിട്ട് വരുന്നുണ്ട്, അത് 3.25 പവനാണ് വരുന്നത്. അടുത്ത മാല നമ്മുടെ മാങ്ങാ മാല റെഡ് സ്റ്റോണൊക്കെ വെച്ചിട്ട് 4.25 പവൻ വരുന്നുണ്ട്, 1 ഗ്രാമിനുള്ളിൽ തന്നെ അതിൻ്റെ സ്റ്റോണൊക്കെ വരുന്നുണ്ട്. ആ സ്റ്റോണിൻ്റെ വെയിറ്റ് എല്ലാം കുറയ്ക്കും കേട്ടോ, സ്കോണിൻ്റെ വെയിറ്റ് എല്ലാം കുറച്ചിട്ടാണ്, സ്കോണെന്നായി, സ്റ്റോണിൻ്റെ വെയിറ്റ് എല്ലാം കുറച്ചിട്ട് അത് 4.25 പവൻ വരുന്നുണ്ട്. ലാസ്റ്റ് മാല 5.25 പവനില് ലോക്കറ്റ് ഇല്ലാത്ത റൗണ്ട് ആയിട്ടുള്ള മാല, അത് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള മാലയാണ്. വളരെയധികം ഇട്ട് കഴിഞ്ഞാൽ എല്ലാ മാലകളും കൊള്ളാം, സ്വർണ്ണ ആർക്കിട്ട് കഴിഞ്ഞാലും ഭംഗി തന്നെയാണ്, വെള്ളിയും ഇട്ട് കഴിഞ്ഞാൽ ഭംഗി തന്നെയാണ്, എന്നാലും ഈ ലാസ്റ്റ് മാല എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക ഡിസൈനാണ്, ഡിസൈനിൽ ചെയ്തേക്കുന്നതാണ്, ഇങ്ങനത്തെ ഒരു മാല എന്ന് പറയുമ്പോൾ നല്ല ലുക്കിൽ വരും. അത് 5.25 പവനാണ് വരുന്നത്, ടോട്ടൽ ഇതെല്ലാം കൂടി 24 പവനാണ്. ഞാൻ FB യിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 24 പവൻ എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് കമന്റ് ചെയ്ത് 24 പവനാണെന്നുള്ളത്, അതും കൂടി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇതിനെ വെച്ചുകൊണ്ട് വീഡിയോ എടുത്തത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും എന്ന് 100% ഉറപ്പ് ഉണ്ട് എനിക്ക്, കാരണം അത്രയും നല്ല റിവ്യൂ ഞാൻ FB യിൽ പോസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയായിരുന്നു. ഒരുപാട് പേര് പറഞ്ഞു നല്ല, എന്നെ പേഴ്സണലായിട്ട് വിളിച്ച് പറഞ്ഞു നല്ല സെറ്റാണ്, എത്ര രൂപ ആവും ചേട്ടാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. റേറ്റ് ഇങ്ങനെ ഡെയിലി ഇപ്പൊ ഇന്നലെ തന്നെ ഗ്രാമിന് 45 രൂപയുടെ വ്യത്യാസം വന്നു. അപ്പൊ നമ്മൾ 20 പവനാകുമ്പോൾ 25 പവനാകുമ്പോൾ 200 × 40 42 എത്രയാണ്,
എട്ട് 8,000 10,000 രൂപയ്ക്ക് അടുപ്പിച്ചുള്ള വ്യത്യാസം ഒരു ദിവസം കൊണ്ട് നമുക്ക് 25 പോയിന്റ് വന്നു. അതാണ് അഡ്വാൻസ് ചെയ്യുമ്പോൾ ഉള്ള ഗുണം. എത്ര റേറ്റ് കൂടിയാലും ഇപ്പൊ അഡ്വാൻസ് ചെയ്ത് എന്താ നമ്മൾ ബാങ്കിൽ പൈസ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രോഫിറ്റ് ആയിട്ട് നോക്കാൻ ആൾക്കാർ ചോദിക്കുകയെ. അപ്പൊ അഡ്വാൻസ് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമിന് ഇപ്പൊ നമ്മളൊരു 50 പോയിന്റ് എടുക്കണം, ഗ്രാമിന് 50 രൂപ വ്യത്യാസം വന്നു, 400 × 9 20,000 രൂപയുടെ വ്യത്യാസം ഒരൊറ്റ ദിവസം കൊണ്ട് വന്നു. അതാണ് പ്രസാദെ അഡ്വാൻസ് ചെയ്യുന്നതിനുള്ള ഗുണം. അത് മനസ്സിലായില്ല? ഓരോരോ സംശയങ്ങളായിട്ട് ഇങ്ങനെ തീർത്തോണ്ടിരിക്കുകയാണ്. പിന്നെ ചോദിക്കും, ചേട്ടാ കുറച്ച് പൈസ അഡ്വാൻസ് ചെയ്താൽ മതിയാന്ന് ചോദിക്കുമ്പോൾ വേണ്ട ഇല്ലാന്ന് പറയുന്നതിന്റെ കാര്യം, റേറ്റ് കൂടിക്കഴിഞ്ഞാൽ കുറഞ്ഞു കഴിഞ്ഞാൽ തരുന്നതിന് ഒരു കടക്കാർക്കും ഒരു കുഴപ്പമില്ല. പക്ഷേ ക്രമാതീതമായിട്ട് റേറ്റ് ഇപ്പോൾ ഒരു ഗ്രാമിന് 250 രൂപ അല്ലെങ്കിൽ 200 രൂപ കൂടിയെന്ന് വിചാരിച്ചോളൂ. ഇന്ന് അഡ്വാൻസ് ചെയ്ത് ചെറിയ എമൗണ്ട് അഡ്വാൻസ് ചെയ്തോളൂ, നാളെ വരുമ്പോൾ ഇന്നിപ്പോൾ 4,695 മറ്റന്നാൾ 2 ദിവസം കഴിയുമ്പോൾ 4,895 തരുമ്പോൾ ഗ്രാമിന് 200 രൂപ കൂടി. ഒരു ഗ്രാമിന് 50 പവന് 200 രൂപ എന്ന് പറയുമ്പോൾ 4×8 80,000 രൂപയുടെ വ്യത്യാസം 2 ദിവസം കൊണ്ട് വന്നു. നമ്മൾ ഏത് ബാങ്കിൽ അല്ലെങ്കിൽ എവിടെ നിക്ഷേപിച്ചാലാണ് ഇത്രയും വലിയ പ്രോഫിറ്റ് ഉണ്ടാകുന്നത്? അപ്പോൾ അതാണ് ആ ഗോൾഡ് അഡ്വാൻസ് ബുക്കിങ്ങിന്റെ ഗുണം. കാരണം 5,150 വരെ ഒരു ഗ്രാമിന് റേറ്റ് വന്ന സമയത്ത് നമുക്ക് ഗോൾഡ് റേറ്റ് വന്നിട്ടുണ്ട്, ഇപ്പം 4,700 അതിനടുപ്പിച്ച് നിൽക്കുന്നു. അപ്പോൾ എത്ര വ്യത്യാസം വന്നു? 450 രൂപയുടെ വ്യത്യാസം ഒരു ഗ്രാമിന് വന്നു. 100 ഗ്രാം അല്ലെങ്കിൽ 10 പോയിന്റ് എടുക്കുമ്പോൾ 800×400 8 32,000 രൂപയുടെ വ്യത്യാസം വന്നു. കണക്കിലെ കളികളാണ് ഇതൊക്കെ, കണക്കിലൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ട് സംസാരിക്കുന്നതാണ്. അപ്പൊ അങ്ങനത്തെ വ്യത്യാസങ്ങൾ വരും. പിന്നെ മറക്കണ്ട, കെ മീഡിയയെ പറ്റി മറക്കണ്ട, പുതിയൊരു FB പേജ് ആണ്, അതൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ടായി നമ്മളെ കൂടെ ഒന്ന് അംഗീകരിക്കൂ അല്ലേ പ്രസാദ്. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഈ സെറ്റുകൾ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിലും വളരെ സന്തോഷം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് അറിഞ്ഞിട്ടുണ്ട്, അറിഞ്ഞാൽ, കാരണം FB പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് സെറ്റ് സൂപ്പർ ആണെന്ന് എല്ലാവരും പറഞ്ഞു, ഒരുപാട് പേര് പറഞ്ഞു. അപ്പോൾ വളരെ സന്തോഷം. ഒരുപാട് കമൻറ്റുകൾക്ക് മറുപടി കൊടുക്കാൻ പറ്റാത്തത് നല്ല തിരക്കുള്ള സമയങ്ങളിൽ നമ്മൾ ഗോൾഡിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഫോൺ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ടൊക്കെ ഇരിക്കും ചെയ്യുന്നത്. അപ്പോൾ കോളുകൾ ചില സമയങ്ങളിൽ എടുക്കാൻ പറ്റാത്തില്ല, അല്ലാന്നുണ്ടെങ്കിൽ മറുപടി പറയാൻ ഒരുപാട് ടൈം വരും. അതൊക്കെ ക്ഷമിക്കണം, എല്ലാവരും ശ്രദ്ധേയം ക്ഷമിക്കുക. കാരണം ഭയങ്കര വിഷമമാണ്, ആൾക്കാർ ചിലർ വിളിച്ചിട്ട് മറുപടി പറയില്ല എന്ന് പറയുമ്പോൾ വളരെ വിഷമം ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ 25 പോയിന്റ് 24 പോയിന്റ് ആ സെറ്റും 10 പോയിന്റ് ഈ വെഡിങ് സെറ്റും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. ഇപ്പൊ ഈ നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ ഫ്ലൈറ്റ് മോഡിലിട്ടാണ് എടുക്കുന്നത്, അപ്പോഴാരെങ്കിലും വിളിച്ചാലും കിട്ടത്തില്ല. അപ്പം വിചാരിക്കുമ്പോൾ മനഃപൂർവ്വം ഫോൺ എടുക്കാത്തതാണെന്ന് വിചാരിക്കും. എന്ത് ചെയ്യാൻ പറ്റും? ഒരു ദിവസം 10, 250 കോൾ നല്ല കാര്യമാണ്. കോളുകളൊക്കെ വരുന്നതും സംസാരിക്കുന്നതൊക്കെ വളരെ ഇഷ്ടമാണ്. തിരക്ക് നേരിട്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് പെട്ടെന്ന് സംസാരിച്ചിട്ടൊക്കെ വയ്ക്കുന്നത്, ക്ഷമിക്കണം. അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോസ് ഒക്കെ വളരെയധികം നെഞ്ചിലേറ്റിയ നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾക്ക് വീണ്ടും നന്ദി അറിയിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.